ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് വരുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്കടുത്താണ്, എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ. മനോഹരമായിട്ടുള്ളൊരു വീട്, ആരേഖാസിൻ്റെ സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ച വീടാണ്. 2700 സ്ക്വയർ ഫീറ്റാണ് മുകളിൽ വരുന്നത്. താഴെ നമുക്കൊരു ഏരിയ കിട്ടുന്നുണ്ട്, ഒരു ഗോഡൗൺ പോലത്തെ ഒരു ഏരിയ കൂടി നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. അത് 2000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം, അങ്ങനെയുള്ള സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മതിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ ഗാർഡൻ സ്പേസിന് വേണ്ടിയിട്ടുള്ള ഏരിയയും നമ്മുടെ ചെയ്ത് എടുത്തിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും കണ്ടംപററി ഡിസൈൻ മാത്രമാണ് വീടിന് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ബോക്സ് ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. മുകളിൽ വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഏരിയയിൽ മുഴുവൻ ഗ്ലാസ് ഇട്ട ഒരു ഏരിയയാണ് വരുന്നത്. നമുക്ക് വീടും വീടിൻ്റെ അകത്തേക്ക് വരാം. ഇവിടെ എല്ലാം നമുക്ക് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് വിരിക്കാനുള്ളതാണ്. ഇവിടെ ചെറിയൊരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ വർക്ക് ഏകദേശം ഒരു 85% ആണ് കഴിഞ്ഞിരിക്കുന്നത്, ബാക്കി വർക്ക് കൂടി തീരാനുണ്ട്. ഇതാണ് സിറ്റൗട്ട്. സിറ്റൗട്ടിൽ ലപ്പോത്ര ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് മെയിൻ ഡോറ് വരുന്നത്. രണ്ട് പാളികളുള്ള മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഹാൻഡിൽ മെയിൻ ഡോറിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. ഇതാണ് ലിവിങ് സ്പേസ്. ഈ ഫ്രണ്ട് ഏരിയയിൽ മുഴുവൻ ഗ്ലാസ് ഇട്ട ഒരു പോർഷനാണ് വരുന്നത്. മുകളിൽ ഒരു നല്ല ഷാൻഡിയർ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും വരുന്നുണ്ട്. പ്രൊഫൈൽ LEDകളാണ് അവിടെ വരുന്നത്. മുകളിൽ നമുക്കൊരു വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു ജനലും ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. താഴെയും മുകളിലുമായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ആർക്കി ഡ്രൈവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഡൈനിങ് ഏരിയയും. ഇതാണ് ഡൈനിങ് സ്പേസ്. താഴെ ഉപയോഗിച്ചിരിക്കുന്ന വലിയ ടൈലുകളാണ്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. അതിനടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബിൽ ലൂവർ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. താഴെ കൗണ്ടർ ഒരുക്കിയിരിക്കുന്നുണ്ട്. ജാഗ്വറിൻ്റെതാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. താഴെ ഒരു വാനിറ്റി കൗണ്ടർ വരുന്നുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകളും നമുക്ക് കാണാം. വളരെ മികച്ച രീതിയിൽ തന്നെ അതും ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഈ വീടിനിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ UPVC ഡോറ് കൊടുത്തിട്ടുണ്ട്. വലിയ ഡോറ്, ഇത് ഫുൾ ഓപ്പൺ ആക്കാവുന്ന രീതിയിലുള്ള വലിയ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ വരുന്നത് ഇവിടെയാണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. വലിയൊരു ആർക്കി ഡ്രൈവ്, നല്ല ഡിസൈൻ വർക്കെല്ലാം കൊടുത്ത് ചെയ്തിട്ടുണ്ട്. താഴെയും LEDകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗ്രേ കളർ വുഡൻ ഡിസൈനുമാണ് കബോർഡുകൾക്ക് കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ പ്രൊഫൈൽ ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് സിങ്ക് വരുന്നത്. ഇവിടെ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയ ഈ ഭാഗത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അതും വലിയ ഷേപ്പിൽ തന്നെ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. ചെറിയൊരു ബാൽക്കണി പുറകുവശത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ചെറിയൊരു ബാൽക്കണി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അവിടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് പാരപ്പറ്റ് ഒരുക്കിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഒരു വശത്തായിട്ടൊരു 3-4 പാളി വലിയ ജനല് കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ വാർഡ്രോബാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി വാർഡ്രോബിൻ്റെ ഭാഗമായിട്ട് വരുന്നു. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകളാണ്, സിമ്പിൾ വർക്കായിട്ട് അതും ചെയ്തിട്ടുണ്ട്. വലിയ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെ ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഇവിടെ ഒരു ഷവർ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്കും എല്ലാം ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് വാഷ് ബേസിൻ വരുന്നത്. നമുക്കിവിടെ ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ജാഗ്വാറിൻ്റെതാണ് എല്ലാ സാനിറ്ററി ഫിറ്റിങ്സുകളും വരുന്നത്. ഇതൊരു മിററ് കൊടുത്തിട്ടുണ്ട്.
ഒരു എൽ ഇ ഡി ലൈറ്റും വരുന്നു. അപ്പോൾ വലിയ വിശാലമായിട്ടുള്ള ഒരു പ്രീമിയം ലുക്കുള്ള ബാത്റൂം തന്നെയാണ് ഈ വീടിന് ലഭിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. വർക്കുകൾ ഏകദേശം ഫിനിഷ് ആവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വലിയ ഒരു വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ കൂടി വാർഡ്രോബിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവിടെ നാല് പാളിയുള്ള ഒരു വിൻഡോ ഒരു വശത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വശത്താണ് ഈ ഓരോ പാളികളുള്ള രണ്ട് വിൻഡോയും നൽകിയിരിക്കുന്നത്. ചെറിയ ഫോൾ സീലിംഗ് വർക്ക് മാത്രമാണ് ഇവിടെ വരുന്നത്. അത് നല്ല മികച്ച രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമും ഈ പറഞ്ഞതുപോലെ വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. ഇവിടെയാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ചാക്കുവാറിന് തന്നെ ഒരു വാഷ് ബേസിനാണ് വരുന്നത്. ഒരു വാനിറ്റി കൗണ്ടർ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ മുകളിൽ വരുന്നു. ഒരു എൽ ഇ ഡി ലൈറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ബാത്റൂമിൻ്റെ വിശേഷം. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നാം ഏകദേശം കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ അതിൽ തന്നെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് ലെപ്പോത്ര ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലാണ്. ടഫൺ ഗ്ലാസും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫൂട്ട് ലാമ്പുകൾ കാണാം. ഇവിടെ താഴെ നിന്ന് കണ്ട ഡിസൈൻ വർക്കാണ്, സ്ക്വയർ ട്യൂബിലുള്ള ഡിസൈൻ വർക്ക്. മുകളിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. വലിയ വിശാലമായിട്ടുള്ള സ്പേസ് തന്നെയാണ് അപ്പർ ലിവിങ് ഏരിയ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് കാണാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഫോൾ സീലിംഗിന് വരുന്നത്. കോവ് എൽ ഇ ഡി ലൈറ്റിങ്ങും പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് ഒരു പാത്വേ പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഡബിൾ ഹൈറ്റ്, ലിവിങ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റാണ് ഇവിടെ വരുന്നത്. ആ ഷാൻലിയർ താഴെ നിന്ന് കണ്ട ഷാൻലിയർ ഇവിടെ കാണാം. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും വരുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും ഒരു ബാൽക്കണിയുമാണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂമും. അതുകൊണ്ട് തന്നെ സെയിം വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഒരു ഭാഗത്ത് ഒരു നാല് പാളി ജനലും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് ഒരു വശത്ത് വരുന്നുണ്ട്. വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിങ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൊഫൈലുകൾ എൽഇഡികളാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഡോറുകൾ ഫൈബർ ഡോറുകളാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. ക്ലോസി ആയിട്ടുള്ള വാൾ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വാഷ് ബേസിൻ ഇവിടെ വരുന്നു. താഴെ സ്റ്റോറേജ് സ്പേസ്, ഒരു മിറർ, ഒരു എൽ ഇ ഡി ലൈറ്റ്. ഇത്രയാണ് ഈ ബാത്റൂമിൻ്റെ വിശേഷം. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓരോ വശത്ത് ഓരോ പാളികളുള്ള രണ്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വശത്ത് നാല് പാളികളുള്ള ഒരു ജനലും കാണാം. നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. ഡ്രസ്സിങ് ഏരിയ കൂടി വാർഡ്രോബിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിങ്ങും കോവ് ലൈറ്റിങ്ങും എല്ലാമായി അത് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. അതൊരു ഐലൻഡ് ടൈപ്പിലാണ് നൽകിയിരിക്കുന്നത്. ജാഗ്വറിൻ്റെതാണ്. സാനിറ്ററി ഫിറ്റിങ്സുകൾ എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകൾക്കും നല്ല വലിപ്പവുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബാത്റൂമിൻ്റെ കാര്യങ്ങൾ. ഈ യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. നല്ല ഗ്രിപ്പുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന ഏരിയ വരുന്നത് ഇവിടെയാണ്. അതിനുള്ള കണക്ഷൻ പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള ഗോവണി കൊടുത്തിരിക്കുന്നത് MS-ലാണ്. നല്ല രീതിയിലുള്ള സ്റ്റെപ്പുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇത് നമുക്കൊരു കവേർഡ് സ്പേസ് ആയി കഴിഞ്ഞാൽ അതും നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ബാൽക്കണി കൂടി കാണാനുണ്ട്. ബാൽക്കണി നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ്. ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി. യൂട്ടിലിറ്റി സ്പേസിൽ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പാരപ്പറ്റ് ഒരുക്കിയിരിക്കുന്നത് ടഫൺ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ്. വലിയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ വരുന്നത്.
വീടിന് താഴത്തെ നിലയിൽ ഒരു സെല്ലാറ് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഏകദേശം 2000 square feet ആണ് ഇത് വരുന്നത്. ഇവിടെ രണ്ട് വീടുകളാണ് ഉണ്ടായിരുന്നത്. ഒരു വീട് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. ഇപ്പോൾ നമുക്കുള്ളത് ഈ വീട് മാത്രമാണ്. ഇപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ റൂമായിട്ട് തിരിച്ച് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓഫീസോ അങ്ങനെയുള്ള സംഭവങ്ങളാക്കി ആക്കി ചെയ്ത് എടുക്കാവുന്നതാണ്. തൊട്ടടുത്ത വീട് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. അത് പോയി കഴിഞ്ഞു. അതിനും ഇതുപോലെ സെല്ലാറൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ആറേകാസിൻ്റെ സ്ഥലത്ത് 2700 square feet നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട് വരുന്നത് ക്യുസാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. വളരെ മികച്ച റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായി നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഒരു വീട്. വീടിന് വില ചോദിക്കുന്നത് 1.5 crore rupees. ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.